എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ വിശ്വ യോഗാ ദിനാചരണ കാര്യക്രമം സമാരംഭിക്കാൻ പോവുകയാണ്. ഈ കാര്യക്രമത്തിലേക്ക് വേദിയിലേക്കുള്ള വിശിഷ്ട വ്യക്തികളെ ആദരപൂർവം ഞാൻ ക്ഷണിക്കുകയാണ്. സംഭുജ സ്വാമിജി, സ്വരൂപാനന്ദ്ജി, നമ്മുടെ പ്രിയ നഗരസഭാ അധ്യക്ഷ പ്രമീള ചേച്ചി, പ്രിയപ്പെട്ട മീന സിസ്റ്റർ, ഡോക്ടർ കെ പി നന്ദകുമാർ സർ, നെഹ്റു യുവകേന്ദ്രയുടെ ജില്ലാ ഇൻചാർജ് ശ്രീമതി എൻ കർപ്പകം, ശ്രീ മോത്തിലാൽ ഗോയൽജി, ശ്രീമതി ഗീത ഗോയൽ, ശ്രീമതി ദമയന്തി ചേച്ചി, ശ്രീ പ്രഭാകരേട്ടൻ, ശ്രീ ചന്ദ്രൻകുട്ടിച്ചേട്ടൻ, രാഷ്ട്രീയ സ്വയംസേവ സംഘം സംഘചാലക് ശ്രീ കെ പി രാജേന്ദ്രൻ അവർകൾ, ശ്രീ സുധാകർ ബാബു അവർകൾ, സേവാഭാരതിയുടെ പ്രസിഡന്റ് ശ്രീ സുധാകർജി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബാലഗോകുലത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ മുരളീകൃഷ്ണജി എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ കാര്യപരിപാടി ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിൽ ആദ്യം സഭയിലും സദസ്സിലും എത്തിയിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യപരിപാടി. സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതല ശ്രീമതി കെ ദമയന്തി അവർക്കാണ്. യോഗഗുരു ബാബ രാംദേവ്ജിയുടെ ശിഷ്യയും പതഞ്ജലി യോഗസമിതി സംസ്ഥാന മഹിളാ അധ്യക്ഷയുമായിട്ടുള്ള, അതേസമയത്ത് വളരെ മുതിർന്ന യോഗ ടീച്ചറുമായിട്ടുള്ള ശ്രീമതി ദമയന്തി ചേച്ചിയെ ആദരപൂർവം ഈ കർമ്മം നിർവഹിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓം പരമപൂജനീയ വന്ദനീയ യോഗേശി സ്വാമിദാനദേവ്ജിയുടെ പാദാരാന്തികൾ നമസ്കരിക്കുന്നു. ഇന്ന് വിശുദ്ധ യോഗ ദിനത്തിന്റെ 10th വാർഷികമാണ്. എല്ലാവരും യോഗ ചെയ്ത് ആരോഗ്യത്തോടുകൂടി ഇരിക്കുക. വർഷത്തിൽ ഒരു ദിവസം മാത്രം യോഗ ചെയ്താൽ പോരാ, അതൊരു ദിനചര്യയാണ്. എല്ലാ സംഘടനകളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള മഹത് വ്യക്തികൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദീപജലത്തിനായി രാഷ്ട്രസേവ സമിതി സേവികാ സമിതി സേവികമാരെ സ്വീകരിക്കുന്നു. കുമാരി മൃദുല, നിത്യ, നേഹ, നിഖിത, ഗോപിക, ശ്രീമതി ഗീത ഗോയൽജിയെ, യോഗഗുരു ബാബ രാംദേവ്ജിയുടെ ശിഷ്യയെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുന്നു. ബ്രഹ്മകുമാരി മീനാബഹൻ, ബ്രഹ്മകുമാരി ശ്രീയ വിദ്യാലയം പാലക്കാട് മലപ്പുറം ജില്ലാ സംയോജക ബ്രഹ്മകുമാരി മീനാബഹനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി പ്രമീള ശശിധരൻ, പാലക്കാട് നഗരസഭയുടെ അധ്യക്ഷ, സ്നേഹസമ്പന്നമായ പെരുമാറ്റവും കർമ്മരംഗത്തിനോടുള്ള സത്യസന്ധതയും സാമൂഹ്യ പ്രതിബദ്ധതയും കൊണ്ട് കഴിഞ്ഞ 25 വർഷത്തിലധികം പാലക്കാട് നഗരസഭയിൽ അംഗമാണ്. ഇത് 2nd തവണയാണ് നഗരസഭയുടെ അധ്യക്ഷയാകുന്നത്. യോഗയെ എക്കാലവും പ്രോത്സാഹിപ്പിക്കാൻ എന്ന് നമ്മൾ തന്നെ അവരെയും സ്വാഗതം. ശ്രീമതി എൻ കർപ്പകം, പാലക്കാട് ഇൻചാർജ്
നെഹ്റു യുവ കേന്ദ്രയുടെ ഇൻചാർജാണ്, നെഹ്റു യുവ കേന്ദ്രയുടെ ഇൻചാർജാണ് കർപ്പക. അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സമൂഹ സ്വാമി സ്വരൂപാനന്ദ സരസ്വതി ശിവനന്ദാശ്രമം പാലക്കാട്, ഭാരതീയ മുഖ്യങ്ങളായ ജ്ഞാനവിജ്ഞാന ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചും യോഗവേദാർത്ഥ പഠനങ്ങളും പ്രസിദ്ധമായ ശിവാനന്ദാശ്രമത്തിൻ്റെ അധ്യക്ഷനാണ് സ്വാമി. അദ്ദേഹത്തിനെയും സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ കെ പി നന്ദകുമാർ, എം ഡി അമൃത ഹോമിയോ മെഡിക്കൽ സെൻറ്റർ പാലക്കാട്. വൈദ്യശാസ്ത്രത്തിലും സംഗീതത്തിലും യോഗ സാധനയിലും അനുഗ്രഹീതനായ ഡോക്ടർ ആത്മീയ കാര്യങ്ങളും സേവനകാര്യങ്ങളും എന്നും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ നന്ദകുമാർക്ക് സ്വാഗതം. ആശംസ മോത്തിലാൽ ഗോയൽ ജി, രക്ഷാധികാരി പതഞ്ജലി യോഗ സമിതിയിലെ രക്ഷാധികാരിയാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. യോഗ ദിനത്തിൻ്റെ പ്രധാന കാര്യമായ ആയുഷ് മന്ത്രാലയത്തിൻ്റെ യോഗ പ്രോട്ടോകോൾ പരിശീലകനും വിശ്വയോഗ ദിനാചാര സമിതി സംയോജകൻ യോഗ ശിരോമണി വിജയകുമാർ അവർക്കും സ്വാഗതം ചെയ്യുന്നു. യോഗാചാര്യൻ ശ്രീ പ്രഭാകരൻ, വിശ്വയോഗ ദിനാചാരണത്തിൻ്റെ അധ്യക്ഷൻ, സ്റ്റേറ്റ് യോഗ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. യോഗാചാര്യൻ ഇന്നത്തെ സമയം വിശ്വ യോഗ ദിനാചരണം ജില്ലാ വൈസ് പ്രസിഡന്റ്, പതഞ്ജലി യോഗ സമിതി സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ വി കെ ബാലകൃഷ്ണൻ, വിശ്വയോഗാചാരണം ജില്ലാ സമിതി ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ ദേവദാസ് കരുട, പതഞ്ജലി ബാലസ്വാമൻ ട്രസ്റ്റ് ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ വിജയൻ കെ, പതഞ്ജലി യോഗ സമിതി ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ സുധാകർ ബാബു, സവിത്ര മണ്ഡലം ഗായത്രി ആചാര്യ പത്തമംഗലം, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ പി ചന്ദ്രൻകുട്ടി, പതഞ്ജലി യോഗ സമിതി സീനിയർ യോഗാചാര്യൻ, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി നീരജ, പതഞ്ജലി യോഗ സമിതി യോഗാചാര്യ, അവരെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ കെ പി രാജേന്ദ്രൻ, ജില്ലാ സംഘചാലക് രാഷ്ട്രീയ സ്വയം സേവക സംഘം, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ അങ്ങേമാട് സുധാകർ, പ്രസിഡന്റ് സേവാഭാരതി പാലക്കാട്. ശ്രീ വി എം സന്തോഷ്, ശ്രീ മുരളീകൃഷ്ണൻ ബാലഗോപാലം ബാലഗോകുലം, പാലക്കാട് ജില്ലാ പ്രസിഡന്റ്. ശ്രീ വിശ്വനാഥൻ, ജില്ലാ യോഗ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി. ശ്രീമതി പ്രസീത വിജയൻ, ജില്ലാ യോഗ അസോസിയേഷൻ ട്രഷറർ. ശ്രീമതി ലക്ഷ്മി ആർ, സേവാഭാരതി ജില്ലാ സെക്രട്ടറി. തുടങ്ങിയ രാഷ്ട്രീയ സ്വയം സേവക സംഘം ബാലഗോകുലം, സേവാഭാരതി എന്നീ സാംസ്കാരിക ദേശീയ സംഘടനകളുടെ ഭാരവാഹികൾ, അംഗങ്ങൾ, ബ്രഹ്മമാരി, വിശ്വവിദ്യാലയം, പതഞ്ജലി യോഗ സമിതി, ജില്ലാ യോഗ അസോസിയേഷൻ എന്നീ യോഗ പ്രസ്ഥാനങ്ങളുടെ യോഗാചാര്യന്മാരും, യോഗ സാഹചര്യം, വേദ യോഗ മെഡിറ്റേഷൻ സെന്റർ, ശരണയോഗ വിദ്യാലയം, സ്വാമി വിവേകാനന്ദ യോഗ, ശാന്തിമന്ത്ര യോഗ, യോഗ യോഗ ഫിറ്റ്, മാലി യോഗ പോലുള്ള നിരവധി യോഗ സെന്ററുകളിൽ നിന്നെത്തിയ യോഗ ആചാര്യന്മാർ, അവരുടെ ശിഷ്യഗണങ്ങളും യോഗിയും ഫോട്ടോഗ്രാഫറുമായ ശ്രീ മഹേഷിനെയും ഈ ദിവസത്തിൻ്റെ പ്രധാന മനസ്സിലാക്കി ഇവിടെ എത്തിച്ചേർന്ന പ്രിയ യോഗാപ്രേമികളെ എല്ലാവർക്കും ഈ പത്താം വിശ്വ യോഗ ദിനാചരണത്തിലേക്ക് സ്നേഹപൂർവ്വം പാലക്കാട് ജില്ലാ യോഗ ദിനാചരണ സമിതിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ എല്ലാ വർഷവും നമുക്ക് വിശ്വയോഗ ദിനം ആചരിക്കാൻ വേണ്ട എല്ലാ സൗകര്യത്തോടും ഈ അക്ഷതി കല്യാണ മണ്ഡലം അനുവദിച്ചിരുന്ന മണ്ഡപത്തിൻ്റെ ഉടമ ശ്രീ ശിവകുമാർ അവർക്ക് പ്രത്യേക ഞങ്ങളുടെ സ്നേഹദിനം സവിനയം അറിയിക്കുന്നു. വേദപാഠശാല രാമനാഥപുരത്തിലെ കുട്ടികൾ, അവർക്കും സ്വാഗതം ചെയ്യുന്നു. അന്ന് ആരെങ്കിലും വിട്ടുപോയിട്ടില്ലെങ്കിൽ ക്ഷമിക്കുക. വന്ദേ മാതരം. അടുത്തതായി ദീപപ്രജ്വലനമാണ്. ദീപപ്രജ്വലനത്തിനായി രാഷ്ട്രസേവിക സമിതിയുടെ പാലക്കാട് നിരവധി ചുമതലകൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വന്നിട്ടുണ്ട്. അവരെ ഈ വേദിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം
സ്വാഗതം ചെയ്യുകയാണ്. സേവികാസമിതിയുടെ കുമാരി മൃദുല, നിത്യ, മേഘ, നിഖിത, ഗോപി എന്നിവരെ ഈ കാര്യം നിർവഹിക്കുന്നതിനായിട്ട് വേദിയിലേക്ക് ക്ഷണിച്ചു. അഗ്നേയ്യതരം വിശ്വത പരിപൂരസി സയുദ്ധേവേഷു ഗച്ഛതി അഗ്നിർഹോതാ കവിക്രദ സത്യചിത്രത്രവസ്തവഃ ദേവോ ദേവേഭ്യാകാമത് യദഗദാസുഷേത്വമഗ്നേ ഭദ്രം കാരിഷ്യസി തവേസ സത്യമങ്കിരഃ ഉപധ്വാദ്യേതി വേദോഷാവസ്തധിയാ വയം നഭോതരം തകേമസി രാജം തവ പുരാണാം ഭവാപടസ്യ നീതിഹി വർദ്ധമാനം സ്വേദമേ സനപ്പിദേവ സൂരനേഗ്നേ സോപായനോ ഭവ സജസ്വാന സ്വസ്തകേ. ഓം എല്ലാവർക്കും ഇരിക്കാം. അടുത്തതായി പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ശ്രീമതി ഗോയ ഗീത ഗോയൽ അവരുടെ ഞാൻ ക്ഷണിച്ചു.
വീട്ടിലിരിക്കുന്ന സദ്ഗുരു സ്വാമിജി, നഗരമാതാവിന് പരമാതന്മയായ വിശിഷ്ട വ്യക്തി വ്യക്തി തുടങ്ങി സർവയുഗപ്രേമികളായ ആത്മബന്ധങ്ങളെ, ഈ വർഷത്തെ യോഗ ദിനത്തിൻ്റെ സന്ദേശം യോഗ ഫോർ വിമൻ എന്ന പ്രകടനമാണ്. നമ്മുടെ ഈ നാട് നഗരസഭയ്ക്ക് ഒരു മാതാവിനെ നൽകിക്കൊണ്ട് വിമൻ എംപവർമെൻ്റ് എന്ന ഈ സർവശ്രേഷ്ഠ സ്ലോഗൻ നമ്മുടെ നാടിൻ്റെ ജീവിതത്തിൻ്റെ മുദ്രാവാക്യമാക്കി മാറ്റാൻ ഇന്നത്തെ ദിവസത്തെ ഈ യോഗ ദിനത്തിൽ നമുക്ക് ഏവർക്കും അസങ്കല്പപ്പെടുത്താം. കാരണം യോഗ ആരംഭിച്ചത് മുതൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിനൊരു മെയിൻ ശ്ലോകനുണ്ട്, യോഗ ഫോർ ഹാർമണി ആൻഡ് പീസ്. ഇന്നത്തെ ഈ സുദിനത്തിൽ നിങ്ങളുടെ സഹോദരി എന്ന നിലയിൽ സിസ്റ്റർക്ക് നിങ്ങളോട് പറയാനുള്ളത്, 30 വർഷമായ ആധ്യാത്മിക ജീവിതത്തിൽ സിസ്റ്റർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പീസ്, ശാന്തി നമ്മുടെ സ്വധർമ്മമാണ്. ആ സ്വധർമ്മത്തിൻ്റെ അവയർനെസ് നമുക്കുണ്ടാകുന്നത് ബോഡി കോൺഷ്യസ്നെസ്സിൽ നിന്ന് സൂൺ കോൺഷ്യസ് ലിവിംഗിലേക്ക് പോകുമ്പോഴാണ്. ഇപ്പൊ സുന്ദരമായ മധുരമായ സ്വരത്തിലെ നമ്മുടെ ഗീതാനേച്ചി പ്രാർത്ഥന ചൊല്ലിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അങ്ങ് തന്നെ മാതാവും, അങ്ങ് തന്നെ പിതാവും, അങ്ങ് തന്നെ സർവബന്ധവും. എപ്പോഴാണോ ഈ അവയർനെസ് നമുക്കുണ്ടാകണേ, നമ്മൾ സർവാത്മബന്ധുക്കൾക്കും സർവാത്മാക്കളുടെയും നാഥൻ പരംപിതാണ്, പരമാത്മാണ്, ആ പരമ്പുരിൻ്റെ മക്കളാണ് നമ്മളെന്ന് ബോധം വീട്ടിൽ നിന്ന് തുടങ്ങി എല്ലാ കൂട്ടായ്മകളിലും നമുക്ക് ഹാർമണി നിലനിർത്താൻ, ശാന്തി ഇരുന്നുകൊണ്ട് ശാന്തി നൽകുക എന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് നമ്മളെല്ലാവരും യോഗ ദിനത്തിലാണ് വിശേഷ സങ്കല്പം നമ്മുടെ മനസ്സിലെടുക്കാം. ഞാൻ എവിടെയാണെങ്കിലും വ്യക്തിഗതമായ എൻ്റെ ജീവിതത്തിൽ ഉള്ള ശാന്തി, ഞാൻ ഏതെല്ലാം കൂട്ടായ്മകളിലാണ് വീട്ടിൽ നിന്ന് തുടങ്ങി ഫുൾ ഡേ നമ്മുടെ ആക്ടിവിറ്റി എവിടെയൊക്കെയാണോ ശാന്തിയിലിരിക്കുക, ശാന്തി നൽകുക. കുടുംബത്തിലും കൂട്ടായ്മകളിലും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥന യോഗ യോഗേശ്വരനായ പരമപിതാ പരമാത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് യോഗ ദിനത്തിൻ്റെ അഭിനന്ദനങ്ങൾ ആശംസകൾ നമസ്കാരം വന്ദി മാതരം. വിശ്വയോഗത്തിൻ്റെ മഹത്തായ ഉദ്ഘാടനമാണ് നിങ്ങൾ ചെയ്യുന്നത്. പാലക്കാട് നഗരസഭയുടെ ആദരണീയ അധ്യക്ഷയായിട്ടുള്ള നമുക്കെല്ലാവർക്കും പ്രിയകരായിട്ടുള്ള നമ്മുടെ പ്രവീണ ചേച്ചിയാണ്. പ്രവീണ ചേച്ചിയെ ഞാൻ ആദരവോടെ ചോദിച്ചു. എല്ലാവർക്കും നമസ്കാരം. അന്താരാഷ്ട്ര യോഗാദിനത്തോടനുബന്ധിച്ച് 10th വാർഷികാഘോഷം കഴിഞ്ഞു. ഈ പരിപാടിയിൽ അധ്യക്ഷരായിരുന്ന രാജയോഗി, നമ്മുടെ മീന സിസ്റ്റർ, അതുപോലെ സംഭവിച്ച സ്വാമിജി, മറ്റു വീട്ടിലിരിക്കുന്ന യോഗാചാര്യന്മാർ, എൻ്റെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, 10th വാർഷികമാണ് നമ്മുടെ കൊണ്ടാകുന്നത്. ഏകദേശം 10 വർഷത്തോളമായി ബഹുമാനായ നരേന്ദ്ര മോദിജി ഈ യോഗാദിനം ജൂൺ 21 പ്രഖ്യാപിക്കുകയും അന്ന് മുതൽ നാം എല്ലാവരും യോഗ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുകയുമാണ്. നമുക്കറിയാം ഇന്ന് അധ്യക്ഷ പറയുണ്ടായി ശാന്തിയും സമാധാനവും വരുത്താൻ നാം എല്ലാം വീട്ടിൽ നിന്ന് തന്നെ ഒരു സംസ്കാരം വളർത്തിയെടുക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കണമെന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്. ലോകത്തെല്ലാവർക്കും ശാന്തിയും സമാധാനവുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അത് യോഗയിലൂടെ നമുക്ക് സാധിക്കുമെന്ന് തെളിയിച്ച ഒരു മഹാപുരുഷനാണ് നമ്മുടെ ബഹുമാനായ നരേന്ദ്ര മോദിജി. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവരും യോഗ എടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. അതിനിടയിൽ ഒരുപാട് സംസാരിച്ച് ഞാൻ പോരടിപ്പിക്കുന്നില്ല. എന്തായാലും ഈ യോഗ ദിനത്തോടനുബന്ധിച്ച് മഹിളാ പ്രധാന വിശ്വയോഗ എന്നാണ് ഈ യോഗയുടെ പ്രാധാന്യം എന്ന് പറയുകയുണ്ടായി. നമുക്കറിയാം സ്ത്രീകളാണ് വീട്ടിൽ സമാധാനവും ഇത് തരേണ്ടത് എന്നുള്ളത് അറിയാം. സ്ത്രീകൾ സമാധാനപൂർവമായി
ഒരു ജീവിതം നയിക്കാൻ സാധിക്കുമെങ്കിൽ ഇന്ന് കുടുംബവും അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങൾ, ആദ്യം എപ്പോഴും പറയാറ് ആദ്യം ഞാൻ, പിന്നെ എൻ്റെ കുടുംബം, അത് കഴിഞ്ഞാൽ എൻ്റെ സമൂഹം, പിന്നെ രാഷ്ട്രം എന്നാണ് പറയാറ്. അപ്പം ആദ്യം കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മുടെ ഈ ശാന്തിയും സമാധാനവും വരുത്താൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കും ആവാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നിട്ട് ഈ ചടങ്ങ് ഔപചാരികമായി കണ്ണൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിക്ക് വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീമതി ബിജി അവർക്കായിരുന്നു. അവർ പാലക്കാട് മലപ്പുറം ജില്ലയിലെ യൂത്ത് ലീഗിലെ കോർഡിനേറ്ററാണ്. അവരുടെ തൃശ്ശൂർ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതുകൊണ്ട് പാലക്കാട് ഇൻചാർജായിട്ടുള്ള ശ്രീമതി കർപ്പകം അവർ ഈ വേദി നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. കർപ്പകം അവരെ ഞാൻ വീണ്ടുമൊക്കെ പറയുന്നതിനായിട്ട് സാധനം ക്ഷണിച്ചു പോകുന്നു. ഇവിടെ പങ്കെടുക്കാനെത്തിയ യോഗ പ്രേമികൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പത്താമത് ഇന്റർനാഷണൽ യോഗയുടെ ഇടയ്ക്ക് ഈ കടയിൽ എനിക്ക് പറയാനുള്ളത് യോഗയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ഗുണങ്ങളും നമ്മുടെ എല്ലാ നമ്മുടെ അയൽക്കാരുടെയും അതിനുള്ള എല്ലാവരുടെയും ആവർത്തിച്ച എല്ലാ കുടുംബങ്ങളുടെയും ഈ യോഗയുടെ ഗുണങ്ങളെ കുറിച്ച് അറിയുകയും അതിലൂടെ നമ്മുടെ സമൂഹം നല്ലൊരു സമൂഹമായി വാർത്തെടുക്കുകയും എല്ലാം ചെയ്യുക എന്നതാണ് എന്നാണ് ഈ യോഗ ദിനത്തിന്റെ ലക്ഷ്യം. ഇത് എല്ലാവരും അവർക്ക് എത്തിക്കുക. പിന്നെ എല്ലാവർക്കും എന്റെ ഇന്റർനാഷണൽ യോഗയുടെ എന്റെ സെലിബ്രേഷനായിട്ടുള്ള ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിയിലെ അനുഗ്രഹം നൽകുന്നതിനായിട്ട് എത്തിയിരുന്നത് സംഭോജ്യ സ്വാമി സ്വരൂപാനന്ദജിയാണ്. സ്വാമിജിയെ ഞാൻ ആദരപൂർവ്വം പാദ നമസ്കാരം ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. വിശ്വം ഭരത്തി ഏകനേടം എന്നാണല്ലോ ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ വിശ്വം എന്ന് പറയുന്നത് ഒരു കുടുംബമാണ് എന്നാണ്. ആ കുടുംബത്തിലെ വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. ആ ഭാവനയിലേക്ക് ഉയരണമെങ്കിൽ ഹൃദയത്തിന് എത്ര വിശാലത ഉണ്ടാകണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ലോകം എന്ന് പറഞ്ഞാലോ ഒരു ക്രീഡാരംഗമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. കുറച്ച് കാലം ഈ ലോകത്തിൽ വ്യാപരിക്കാനുള്ളതായ സന്ദർഭം നമുക്ക് കിട്ടിയിരിക്കുന്നു. ആ സന്ദർഭത്തിൽ വസുദൈവ കുടുംബകം എന്നുള്ളതായ സങ്കല്പത്തോടു കൂടിയിട്ട് വികസിക്കാനും ആ ഭാവനാ വിശാലതയോടു കൂടിയിട്ട് ശ്രീ ശ്രീ കർമ്മണ്യ ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ളതായ കർമ്മങ്ങൾ വേണ്ടനേരത്തിൽ അഭിനയിക്കാനും അതിലൂടെ ആ ഭാരതാമ്മയുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ സേവകനായിട്ട് തീരാനും ഉള്ള ഉത്തമമായ വിധിയാണ് വാസ്തവത്തിൽ യോഗവിദ്യ എന്ന് പറയുന്നത്. പരിമിതമായ ഭാവനയോടുകൂടിയിരിക്കുന്നതായ വ്യക്തിത്വങ്ങളെ അപരമേയമായ അപ്രമേയമായ ആനന്ദതുലമായ ഭാവത്തിലേക്ക് എത്തിക്കാനുള്ളതായ വിശേഷമായ ഭാവം യോഗവിദ്യയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വ്യക്തി നിരന്തരമായിരിക്കുന്ന യോഗ അഭ്യാസങ്ങൾ നമ്മൾ ചെയ്യാനും ആ സാധനീയമായിട്ട് ബന്ധപ്പെട്ടതായ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഈ വർഷമായ ആചരണങ്ങൾ ഉപകരിക്കും എന്നതാണ് പ്രശ്നം. അങ്ങനെയുള്ളതായ കാര്യങ്ങളെ വിട്ടിട്ട് നമ്മൾ ലോകത്തിലിരിക്കുന്നുണ്ട് എങ്കിൽ തിരക്ക് കൊണ്ടിട്ട് ജീവിക്കാൻ സമയമില്ല എന്ന് പറയുന്നത് പോലെ ആയിരിക്കും നമ്മുടെ ജീവിതം. ജീവിതം എന്ന് പറയുന്ന ഒരു ആയോധനമാണ്. ആ ആയോധനകളെ വേണ്ട തരത്തിൽ രൂപപ്പെടുത്തിയെടുത്ത് സാർത്ഥകമായ തരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടതായ എല്ലാ കാര്യങ്ങളും യോഗവിദ്യയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായി ഇരിക്കുന്ന തലങ്ങളെ വികസിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ പ്രഥമമായ ആ സങ്കല്പത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാനുള്ളതായ വ്യക്തിത്വങ്ങളാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി ആ ഭാവനാവിശാലതയോടുകൂടിയിട്ട് ഉയരാനായിട്ട് ജീവിതത്തെ സാർത്ഥകമാക്കാനായിട്ട് യോഗയെ സാധനയായിട്ട് കിട്ടാനും അതുപോലെ ഗേഹേ ഗേഹേ ജനജനെ ഓരോ ഗേഹങ്ങളിലും ഓരോ ജനങ്ങളിലും എത്തിക്കാനും നമുക്ക് സാധിക്കാം. ഇത് മഹിളാ പ്രധാൻ എന്നുള്ള തരത്തിലാണെങ്കിൽ ഈ പ്രാവശ്യത്തെ യോഗ ദിനം ആചരിക്കുന്നത് എന്നതും വിശേഷമാണ്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഐശ്വര്യം എന്ന് പറയുന്നത് മാതൃത്വമാണ്. ആ അമ്മമാര് യോഗ വേണ്ട തരത്തിൽ ശ്രമിക്കുകയും യോഗ്യകരമായ ഭാവനയോട് കൂടിയിട്ട് ജീവിക്കുകയുമാണ് എങ്കിൽ ആ കൗതുകമായിട്ട് ഒരു തലമുറയെ തന്നെ സംബന്ധിക്കാവുന്നതായ ആ ഒരു പടിഞ്ഞാണ് അവരുടെ കയ്യിലാണ് പറയുന്നത്. വിദ്യാഭ്യാസം വേണ്ട തരത്തിൽ മാതൃത്വം സ്വീകരിക്കുന്ന ശബ്ദമായി മാനവികതയെ ഒരു കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ട്
വികസിപ്പിക്കാവുന്നതായ അവസരങ്ങൾ ഉണ്ടാവുന്ന സ്ഥലം ചുറ്റേർത്തമായിരിക്കുന്ന കാര്യമാണ്. എന്തായാലും ഇത്തരത്തിലുള്ളതായ ഒരു കാര്യം വേണ്ട തരത്തിൽ സംഘടിപ്പിക്കണമെങ്കിൽ അതിൻ്റെതായുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ചെയ്യുകയും ഇത്രയും ആൾക്കാരെ ഒപ്പിപ്പിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള പല അയോഗ്യമായ കാര്യങ്ങളെ അപലപിച്ചുകൊണ്ട് ജീവിക്കുന്ന സംഘടനകളുടെയും സാന്നിധ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരത്തിൽ ഒരു കാര്യം സംഘടിപ്പിച്ചതായി എല്ലാവർക്കും അനുമോദനവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൊണ്ട് സമ്മതിക്കട്ടെ. നന്ദി, നമസ്കാരം. യോഗ ദിന സന്ദേശം നൽകുന്നതിനായി ഡോക്ടർ കെ പി നന്ദകുമാർ അവരുടെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തി എല്ലാ യോഗ സാധാരണമായി എല്ലാവരും ഇന്ന് പാലക്കാട് യോഗ ആഘോഷിക്കുന്ന ഭാഗമായി നമ്മൾ ശ്രീ സ്ത്രീ ശാക്തീകരണമാണ് നമ്മുടെ വിഷയമെങ്കിലും ഈ 2024 അന്താരാഷ്ട്ര യോഗയുടെ വ്യക്തി എന്ന് പറയുന്നത് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റിയാണ്. വ്യക്തിക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടിയുമാണ് യോഗ എന്നുള്ളതാണ്. അതാണ് അന്താരാഷ്ട്ര 2024 യോഗ ദിനം. നമ്മുടെ ആരാധ്യനായ ബഹുമാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി 10 വർഷം മുമ്പ് മുന്നിലേക്ക് വെച്ച് ഒരു ആശയം ലോകം മുഴുവൻ ആഘോഷിക്കുക എന്ന് അദ്ദേഹം കാശ്മീരിൽ ദാൽ തടാകത്തിൻ്റെ കരയിൽ യോഗം ചെയ്തുകൊണ്ട് ഈ ദിവസം ഉദ്ഘാടനം ചെയ്തു. എന്തൊക്കെയാണ് 6 കാര്യങ്ങളാണ് ഈ 2024 യോഗ ദിനത്തിനോടനുബന്ധിച്ച് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് ഗ്ലോബൽ അവയർനെസ്. ലോകത്തിൻ്റെ 4 പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ലോകം മുഴുവൻ യോഗയുടെ ഗുണങ്ങളും തത്വങ്ങളും അതുകൊണ്ട് വ്യക്തിക്കും സമൂഹത്തിനും ഉണ്ടാകുന്ന ലക്ഷ്യങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കുക, ആൾക്കാരിലേക്ക് അതിൻ്റെ സന്ദേശം എത്തിക്കുക, അതാണ് ഒന്ന്. 2, ഫിസിക്കൽ ഹെൽത്ത്. അത് ശാരീരികമായ ആരോഗ്യം. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മെൻ്റൽ, ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ് ആണ് നമ്മുടെ എല്ലാം ആരോഗ്യമെങ്കിൽ ഇതെല്ലാം ഒരു ക്യാപ്സൂളിൻ്റെ രൂപത്തിൽ ഒത്തൊരുമിച്ച് നമുക്ക് തരുന്ന ഒരു വ്യായാമം എന്ന് പറയാമോ എന്നറിയില്ല, ഒരു പ്രാക്ടീസാണ് യോഗ. അപ്പോൾ ആദ്യം നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് വേണം, പിന്നെ മെൻ്റൽ വെൽബീയിങ്, മാനസികമായിട്ടുള്ള ആരോഗ്യം. ആ സഹിഷ്ണുത നമുക്കുണ്ടാവണമെങ്കിൽ ആരോഗ്യകരമായ ഒരു മനസ്സ്, ആ മനസ്സ് നമുക്ക് ഈ യോഗയിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സർക്കിൾ നമ്മളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ഗോയൽ, മോത്തിലാൽ ഗോയൽ അവരുടെ ഞാൻ ക്ഷണിച്ചു കൊടുക്കുന്നു. അദ്ദേഹം ഹിന്ദിയിൽ രണ്ട് വാക്ക് പറയുന്നു. ഓം നമസ്കാരം. ഇന്റർനാഷണൽ യോഗയുടെ ഈ ആരോഗ്യപരിഗണക്കിയ വാത്ത് ഈ സ്വാമി രാംദേവ് ജിയുടെ ഔദ്യോഗിക പ്രയാസ് ആര്യ ഇന്റർനാഷണൽ യോഗയാണ്. യോഗ മാത്രം എക്സർസൈസ് നയി യോഗ ഇത് വിജ്ഞാനം. ജൈസെ ഹമാരെ ശരീർ കോ റോജ് ഖാനെ കി ജറൂറത്ത് ഹൈ ഉസി തരഹ യോഗ കി ഭി ജറൂറത്ത് ഹൈ. അഗർ ഹം അപ്നെ ജീവൻ മേ യോഗ കോ പർമനന്റ് അപ്നാ ലേ തോ മേ സമജ്താ ഹൂം ബഹുത് സാരി ബിമാരിയോ സേ ദൂർ രഹാ ജാ സക്താ ഹൈ. ഡോസ് കി ഡോക്ടർ കി ദവായിയാ ഗോലിയാ ഖാനെ സേ ദൂർ ബച്ച് സക്തേ ഹൈ, ഡോക്ടർ സേ ദൂർ രഹാ സക്തേ ഹൈ. തോ മേരി സബ്സേ യഹീ ഗുദാരിശ് ഹൈ, ജോ യോഗ കർതേ ഹൈ ബഹുത് അച്ഛാ ഹൈ, ജോ നഹീ കർതേ ഹൈ ഉൻകോ അപ്നെ സാഥ് ജോഡാ ജായേ और उनके जीवन में भी एक अच्छा जीवन बिताने की एक तरीका अपनाएंगे. जीवन में योग करते रहिए, डॉक्टर से दूर रहिए. धन्यवाद. हमारे कार्यक्रम के अवसान भाग नंदी प्रकाश शर्मा अदरवी श्रीमती आर विषय या चुन सोलू. नमस्കാരം. 2015 ജൂൺ 21 ആരംഭിച്ച അന്താരാഷ്ട്ര യോഗ ദിനം ഇന്ന് 10 വർഷം.
വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ വർഷത്തെ യോഗയുടെ തീമായ യോഗ ഫോർ വുമൺ എംപവർമെന്റ് എന്നതിന്റെ പശ്ചാത്തലത്തിൽ ഈ പരിപാടിയിലെ എല്ലാ പ്രമുഖ സ്ഥാനങ്ങളും മഹിളകളെ തന്നെയാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഈ ചടങ്ങിനെ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കാവുന്നതാണ് എന്റെ കർത്തവ്യം. ഈ ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിരിക്കുന്നത് ബ്രഹ്മകുമാരി പാലക്കാട് മലപ്പുറം ജില്ലാ സാരഥി മീനാ ഭഞ്ജിയാണ്. സിസ്റ്റർ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി അറിയിച്ചു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഈ പരിപാടിയുടെ ഉദ്ഘാടക കർമ്മം നിർവഹിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധരൻ അവർക്കാണ്. ശേഷിക്കും വിശ്വ യോഗജിത് ദിനാചരണ സമിതിയുടെ പേരിലുള്ള നന്ദി അറിയിച്ചു. അടുത്തതായി ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഇവിടെ എത്തിയിട്ടുള്ള നെഹ്റു യുവ കേന്ദ്ര പാലക്കാട് ഇൻചാർജ് കർപ്പക മാമാണ്. മാമത്തിന് ഹൃദയത്തിൽ കുടുംബങ്ങളും നന്ദി അറിയിച്ചു. ആചാര്യനും മഠാധിപതിയുമായ സമൂജ സ്വാമി സ്വരൂപാനന്ദജി അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഈ ചടങ്ങിനെ പവിത്രമാക്കിയിരിക്കുന്നു. നമ്മെല്ലാം അനുഗ്രഹിക്കാനായി ഇവിടെ എത്തിച്ചേർന്ന സ്വാമിജിക്ക് വിശ്വ ദിനാചരണ സമിതിയുടെ ഹൃദയംഗമമായ നന്ദി അറിയിച്ചു. യോഗയുടെ എല്ലാ പരിപാടികൾക്കും എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി നമ്മോടൊപ്പം നിലകൊള്ളുകയും ഈ യോഗാ ദിനത്തിൽ നമ്മെ ആശംസ നേരാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നന്ദകുമാർ ഡോക്ടർക്ക് സ്നേഹാദരങ്ങളോടെ നന്ദി അറിയിക്കുന്നു. നമ്മോടൊപ്പമുള്ള പതഞ്ജലി യോഗ സമിതി രക്ഷാധികാരി ശ്രീ മോക്തിലാൽ ഗോയൽ അവർക്ക് സ്നേഹാദരങ്ങളോടെ നന്ദി. ആയുഷ് മന്ത്രാലയത്തിന്റെ യോഗ പ്രോട്ടോകോൾ പ്രകാരം നമ്മെ യോഗ പരിശീലിപ്പിക്കുന്നത് വിശ്വ യോഗ ദിനാചരണ സമിതിയുടെ കോർഡിനേറ്ററായ യോഗ ശിരോമണി വിജയകുമാർ സാറാണ്. സാറിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചു. പാലക്കാട് വിശ്വ യോഗ ദിനാചരണ സമിതിയുടെ സാരഥികളായ പ്രസിഡന്റ് യോഗാചാര്യൻ പ്രഭാകരൻ സാർ, സെക്രട്ടറി ബി കെ ഗോപാലകൃഷ്ണൻ സാർ, കോർഡിനേറ്റർ വിജയൻ സാർ, സുധാകർ ബാബു സാർ, വേണ്ട പാഠശാല കുട്ടികൾ, കൂടാതെ ഈ സമിതിയോടൊപ്പം ചടങ്ങിനെ മികവുറ്റതാക്കുന്നതിനായി പ്രവർത്തിച്ച പതഞ്ജലി യോഗ സമിതി, ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം, പാലക്കാട് ജില്ലാ യോഗ അസോസിയേഷൻ, രാഷ്ട്രീയ സ്വയം സേവക് സംഘം, സേവാഭാരതി, ബാലഗോകുലം എന്നിവയിലെ ഭാരവാഹികൾക്കും അതോടൊപ്പം വേദ യോഗ ആൻഡ് മെഡിറ്റേഷൻ സെന്റർ, ശരണത യോഗ വിദ്യാലയം, സ്വാമി വിവേകാനന്ദ യോഗ, ശാന്തി മന്ത്ര യോഗ, യോഗ ഫിറ്റ്, ചൈതന്യ യോഗ, മാരുതി യോഗ തുടങ്ങി നിരവധി യോഗ സെന്ററുകളിൽ എത്തിയ യോഗാചാര്യന്മാർ അവരുടെ ശിഷ്യഗണങ്ങളും ഈ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ എത്തിച്ചേർന്ന പ്രിയ യോഗ പ്രേമികൾക്കും വിശ്വ യോഗാ ദിന ആചരണ സമിതിയുടെ നന്ദി അറിയിച്ചു. കൂടാതെ ഈ ചടങ്ങിൽ സ്വാഗതമാശംസിച്ച പതഞ്ജലി യോഗ സമിതിയിലെ ദമയന്തി ചേച്ചി, പ്രാർത്ഥന ആലപിച്ച ഗീതാമാം, ദീപ പ്രജ്വലനം നടത്തിയ രാഷ്ട്രസേവികമാർ, കൂടാതെ ഇവിടെ യോഗ പരിശീലിക്കാനായി എത്തിച്ചേർന്ന ഓരോരുത്തർക്കും ഹൃദയംഗമമായി നന്ദി അറിയിച്ചു. ഈ പരിപാടിക്കായി എല്ലാ കൊല്ലവും ഈ മണ്ഡപം അനുവദിച്ചു തരുന്ന ശിവകുമാർ സാറിനും മറ്റംഗങ്ങൾക്കും, ശബ്ദം നൽകി സഹായിച്ചുള്ള ശശി സൗംസ്, ഫോട്ടോഗ്രാഫർ മഹേഷി, കൂടാതെ ഈ പരിപാടിക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തന്ന എല്ലാവർക്കും പ്രത്യേകമായി നന്ദി അറിയിച്ചു. പവിത്രമായ ഈ യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ എല്ലാവരെയും സർവീഷൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വേദിയിലെ മഹത്വങ്ങളെ ആദരപൂർവ്വം സദസ്സിലേക്ക് ക്ഷണിക്കുന്നു. വേദി കാര്യക്രമം ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. നമ്മുടെ സ്വാഭാവികമായ ശ്വാസ ദർശനത്തിലൂടെ സ്വസ്ഥവും ശാന്തവുമായിട്ടിരിക്കുക. ദീർഘമായ ശ്വാസത്തിലൂടെ ഓ
ആദ്യം സൂക്ഷ്മ വ്യായാമം, ഗ്രീവസന്ധി ശക്തി വികാസ്, ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങളുടെ താടിഭാഗം മുകളിലേക്ക് ഉയർത്തുക. പൂരകം പതുക്കെ താഴേക്ക്, രേചകം വീണ്ടും മുകളിലേക്ക്, പൂരകം പതുക്കെ താഴേക്ക്, രേചകം. അടുത്തത് നേരെ കടുത്ത് നേരെ നിൽക്കുക. പൂരകം നിങ്ങളുടെ വലതു ഭാഗത്തേക്ക് കടുത്ത് പതുക്കെ വളയ്ക്കുക. രേചകം വീണ്ടും നേരെ, പൂരകം ഇടത് ഭാഗത്തേക്ക് വളയ്ക്കുക. രേചകം നേരെ, പൂരകം. ശ്വാസം കൊടുക്കുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞു നോക്കുക. രേചകം സ്റ്റേജിലേക്ക് നോക്കുക. പൂരകം ഇടത്തോട്ട് തിരിയുക. രേചകം വീണ്ടും സ്റ്റേജിലേക്ക്. പൂരകം അതിനുശേഷം താഴെഭാഗം താഴത്തേക്ക് കൊണ്ടുവരിക. രേചകം ഇനി നിങ്ങൾ വലത് ഭാഗത്ത് കൂടെ ഒരു കറക്കം കടുത്ത തന്നെ. പൂരകം അവസാനിക്കുമ്പോൾ ശ്വാസം വിടുക. ഇതേ ക്രിയ ഇടത് ഭാഗത്തേക്ക്. പൂരകം ഒരു പ്രാവശ്യം കൂടെ ചെയ്യാം. ഇതിലൂടെ പൂരകം സൈഡിലൂടെ താഴെ. രേചകം ഇനി സൈഡിലൂടെ കൊണ്ടുപോവാ മുകളിലേക്ക്. പൂരകം മുന്നിലൂടെ കൈ താഴെ. രേചകം ആവർത്തനം. പൂരകം മുകളിലേക്ക്. രേചകം കാലുകൾ ഒരു ഫീറ്റ് അകലം വെക്കുക. കറക്റ്റ് ഒരു അടിയകലം. നമ്മുടെ കാലിന് പതി മടക്ക് വരില്ല. ഇനി രണ്ട് കൈ നേരെ മുന്നിലേക്ക് ഇട്ടിട്ട് വലത്തോട്ട് ചെയ്യുന്നതാണ് കടി സന്ധി ശക്തി അരക്കെട്ട് മുകളിലേക്ക് ചെയ്യുന്നത്. പൂരകം അത് മുന്നിലേക്ക്, അത് മുന്നിലേക്ക്, അത് മുന്നിലേക്ക്. രേചകത്തിൽ തിരിക്കുക. രേചകം നിങ്ങളുടെ വലത് ഭാഗത്തേക്ക്, സെന്ററിലേക്ക്. പൂരകം അടുത്ത വിപരീത ഭാഗത്തേക്ക്. രേചകം പൂരകം രേചകം പൂരകം രേചകം പൂരകം രേഖത്തിൽ കൈകാട്ടുക. പൂരകം രേചകം പൂരകം രേചകം പൂരകം രേചകം പൂരകം രേചകം പൂരകം നിർത്തൂ. നല്ല കയ്യിലെടുത്താൽ എല്ലാവരും താദാസനം ചെയ്യാൻ വേണ്ടി രണ്ട് കൈകൾ ഇരുവശങ്ങളിലേക്ക് ഉയർത്തുക. പൂരകം ശ്വാസം ശ്വാസം ഇട്ട് കൈ തിരിക്കൂ. രണ്ട് കൈ തലയിൽ ലോക്ക് ചെയ്ത് വെക്കുക. കയ്യിന് ബെറ്റുകൾ ലോക്ക് ചെയ്യുക. ശിരസിന്റെ മുകളിൽ വെക്കുക. ഇനി നമ്മുടെ കൈക്കൊത്തി തിരിക്കണം. കയ്യിൽ ഒട്ടും ഉയർത്തണം. കാലിൽ മടം ഉയർത്തി ശ്വാസം എടുത്തുകൊണ്ട് അവിടെ ബാലൻസ് ചെയ്ത് നിൽക്കുക. 10 സെക്കൻഡ് സമയം. പൂരകം 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ശ്വാസം ഇട്ട് കൈ നേരെ ശിരസിൽ വെക്കുക. ഒന്ന് കണ്ണടയ്ക്കുക. രണ്ട് കൈ രണ്ട് സൈഡിലേക്ക് നിവർത്തുക. പൂരകം സൈഡിലേക്ക് പതുക്കെ കൈ രേചകത്തിൽ തിരിച്ച് താഴ്ത്തുക. ഇതാണ് താടാസനം. സമയം നമുക്ക് ഇഷ്ടപ്രകാരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അടുത്തതായി പാദഹസ്താസനം. കൈ രണ്ട് മുന്നിലൂടെ മുകളിലേക്ക് ഉയർത്തി ചെറുതായിട്ടൊന്ന് ബാക്കിലേക്ക് പെറ്റി. പൂരകം ഒപ്പം പുറത്തേക്ക് പിടിക്കരുത്. കൈ നേരെ മുകളിൽ, കൈ കണ്ട സ്റ്റേജിലേക്ക് നേരെ മുന്നോട്ട് പെറ്റുക. രേചകം രണ്ട് കൈകളും നിലത്ത് മുട്ടിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കണങ്കാലിൽ പിടിക്കാം. ശരീരം പൂർണ്ണമായിട്ടും കാലിലേക്ക് ചേർക്കാൻ നോക്കുക. അതാണ് ഈ ആസനം പാദഹസ്ത. അവിടെ ശ്വാസം സാധാരണ പോലെ ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ തിരിച്ചു വരിക. പൂരകം അതേപോലെ ബാക്കിലേക്ക് പോയി കൈ രണ്ടും തിരിച്ചു കൊടുക്കുക. രേചകം കൈ മുന്നിൽക്കൂടെ. എല്ലാവരും ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കാം. മുന്നിൽക്കൂടെ എന്ന് പറഞ്ഞാൽ മുന്നിൽക്കൂടെ തിരിക്കുക. മുഖം പ്രസന്നമാക്കുക. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം നമുക്ക് ആവുന്നത്ര പിന്നിലേക്ക് വളഞ്ഞു നിൽക്കുക. കുറച്ച് മാത്രം. പൂരകം അവിടെ നിന്ന് മെല്ലെ ശ്വാസം പുറത്തേക്ക് കൊടുക്കുക.
ആദ്യം പറഞ്ഞ കാര്യം ബാലൻസ് ഇല്ലാത്തതിന് വീടെടുത്ത് ചെയ്യാതിരുന്നാൽ മതി, കൈവർദ്ധ ഉപയോഗിക്കുക. ഇനി രണ്ട് കൈയും ഷോർട്ട് ലെവലിലേക്ക് ഉയർത്തുക, ഒപ്പം ഷോർട്ട് ലെവൽ അവരുടെ കൈ തിരിയുക, വീണ്ടും കൈ മുകളിലേക്ക് ഉയർത്തി കൈവെള്ളകൾ ചേർത്ത് മുന്നോട്ട് നോക്കി കണ്ണടയ്ക്കാതെ അറങ്ങുക. കണ്ണടയ്ക്കരുത്, ശ്വാസം മുകളിലേക്ക് കിട്ടും, അറുതു കഴിയും. ഇനി ശ്വാസം കൊടുക്കുക, രണ്ട് കൈ ഷോർട്ട് ലെവലിലേക്ക് ഉയർത്തുക, ശ്വാസം എടുത്ത് കൈ തിരിച്ച് ഒപ്പം കൈകളും താഴേക്ക് ഉയർത്തുക. നേരെ ഇടത് കാലം കയറ്റി വയ്ക്കുക, രണ്ടാമത്തെ ഭാഗം. ഇനി കൈ രണ്ടും ചുവനൊപ്പം നിവർത്തുക, കൈ തിരിക്കുക, വീണ്ടും കൈ മുകളിലേക്ക്, കൈയിലെ വെള്ളഭാഗം ചേർത്തു, ശ്വാസം വലിച്ചുകൊണ്ടുക, നേരെ മുന്നിലേക്ക് കണ്ണടക്കണ്ട. ഇനി ശ്വാസം കൊടുക്കുമ്പോൾ കൈ ഷോർട്ടല്ലെങ്കിൽ കൊണ്ടുവരിക, എന്നിട്ട് കൈ തിരിക്കുക, ശ്വാസം എടുത്ത് കൈ ശ്വാസം കൊടുത്തുകൊണ്ട് പൂർണ്ണമായും താഴേക്ക്, അവസാനം കാലിനെ ഇറങ്ങി താഴെ. ഇനി എല്ലാവരും ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് രണ്ട് കാലം ഒരു സ്റ്റേജിൽ നിങ്ങൾ ഈ നിൽക്കുന്ന സമയം പറഞ്ഞു ശ്രദ്ധിക്കണം, നിങ്ങൾ സ്റ്റേജിൽ വരെ കാണില്ല. രണ്ട് കാലം ഒരു മീറ്റർ അകലം നീങ്ങും. വലത് കാല് പത്തി വലത്തോട് തിരിക്കും, 90 ഡിഗ്രി. വലത് കാല് പത്തി വലത്തോട് 90 ഡിഗ്രി. ഇനി രണ്ട് കൈ ഷോർട്ട് ലെവലിൽ സ്ട്രെച്ച് ചെയ്യും, ശ്വാസം എടുക്കും. ശ്വാസം കൊടുക്കുക, അത് നിന്ന സ്ഥലത്ത് നിന്ന് പതുക്കെ വലത്തോട് ബെൻഡ് ചെയ്ത് വലത് കൈ നിലത്ത് കൊണ്ടി. ഇനി പതുക്കെ നിങ്ങൾ വലത് കൈയിലേക്ക് നോക്കുക, വലത് കൈയിലേക്ക് നോക്കൂ, എന്നിട്ട് ഉയർന്നു വരും, ശ്വാസം എടുത്തുകൊണ്ട് നിലനിൽക്കുക, നിലനിർത്തുക. ഇനി മുഖം മുന്നോട്ട് തിരിക്കുക, കാൽപ്പത്തി മുന്നോട്ട് തിരിക്കും, കൈയെന്നും പതുക്കെ ശ്വാസം കൊണ്ട് താഴ്ത്തുക. ക്ഷമയോടുകൂടി നിൽക്കുക, എന്ത് പറയുന്നു അത് കേൾക്കുക, അതിനായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇവിടെ നടന്ന് ശ്രദ്ധിക്കും. ഇനി നിങ്ങൾ ഇടത് കാൽപ്പത്തി ഇടത്തോട്ട് 90 ഡിഗ്രി തിരിക്കും, രണ്ട് കൈ ചുമ. ആ പ്രാണം മുക്തമായ നിങ്ങളുടെ ശരീരത്തിന്റെ ചലനങ്ങൾ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ശ്വാസത്തെ നോക്കി നോക്കി ശ്വാസം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യാം. ശരീരത്തിലെ പാദാംഗങ്ങൾ മുതൽ മൂർധാതു വരെ എല്ലാ കേന്ദ്രങ്ങളും മെല്ലെ 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 അയവ് സംഭവിക്കുന്നു, ചലനമില്ലാതെ ആയിരുന്നു, ഭാരമില്ല, പൂർണ്ണമായി ശ്വാസമുക്തമായ ശരീരം എങ്ങനെയോ അതേ അവസ്ഥയിലേക്ക് എന്റെ ശരീരം എത്തുന്നു. ആ അവസ്ഥ നേടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് മാത്രമേ ഉള്ളൂ, ശാന്തമായ അവസ്ഥയാണ്, വിശ്രാന്തി. ഇടത് കാലം കൊണ്ട് മടക്കുന്നു, ഇടത് കൈ ഇടത് നെഞ്ചത്ത് വെച്ച് വലത്തോട്ട് ചെരിയുക, എന്നിട്ട് ഇടത് കൈ നിലത്ത് നിർത്തി മെല്ലെ നിന്ന് എഴുന്നേറ്റ് നട്ടെണ്ണ നിർത്തി ധ്യാനാസനത്തിൽ നിവർത്തിരിക്കുക. ചിന്മുദ്ര, കണ്ണുകളടയ്ക്കാം, ഒരു ദീർഘമായ ശ്വാസം പൂരകം രേചകം. കപാലബാധയാണ്, ശ്വാസം ഇങ്ങനെ ഓരോന്നായിട്ട് പുറത്തേക്ക് കൊടുക്കും, കേട്ടല്ല, കപാലബാധി തുടങ്ങിക്കൊള്ളും. ഒട്ടും അധ്വാനം കൊടുക്കാതെ ശാന്തമായി ഓരോ ശ്വാസങ്ങൾ പുറത്തു കൊണ്ടിരിക്കുക. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉദരഭാഗം ഇങ്ങനെ ചെറുതായിട്ട് ഉള്ളിലേക്ക് ചലിക്കും. വലതുപോലെ ശ്വാസം എടുക്കുക, കൊണ്ട് അയക്കുക, ഇടത് നോക്കിയുടെ ശ്വാസം പുറത്തേക്ക്, ഇടത് നോക്കിയുടെ ശ്വാസം എടുക്കുക, മോതിരകളുടെ കൊണ്ട് അയക്കുക, ഇടത് നോക്കിയുടെ പുറത്തേക്ക്, വലത് നോക്കുക, വലത് കൊണ്ടുള്ള ശ്വാസം നാക്ക് വയ്ക്കണം, മൂന്നാം കൈ രണ്ട് പെരുകളെ കൂടി ചെരി എല്ലാം പുറത്തുനിന്ന് ഈ ഡോറ് ചേർത്ത് അടയ്ക്കുക. എന്നിട്ട് മൂന്ന് നാല് കാര്യം, ഒന്ന് ശ്വാസം നാക്ക് കച്ചുക, മൂന്ന് ചെരി അടയ്ക്കുക, നാല് പതുക്കെ മൂടുക, മുഖത്ത് കൈ എല്ലാവരും വെക്കണം, ശ്വാസം എടുക്കും, നാക്ക് വയ്ക്കൂ, ചെരി അടയ്ക്കൂ, മൂടും, പണ്ട് മൂടുന്നതുപോലെ. വീണ്ടും ശ്വാസം എടുക്കാം, നാക്ക് വയ്ക്കുക,
ചേരി അടയ്ക്കുക, മൂടുക. കേൾക്കുന്നത് നമുക്കകക്കണ്ണിലെ കണ്ണ്, മൂന്നാമത്തെ സ്റ്റെപ്പ് അതിൻ്റെ അനുഭൂതി. ഓം ശാന്തി. അന്തരാത്മാവിലേക്ക് ഒരു തീർത്ഥയാത്ര ആരംഭിക്കുകയാണ് ഞാൻ. യോഗാസനങ്ങളിലൂടെ സ്വസ്ഥമായ എനർജറ്റിക്കായ ശരീരം, മനസ്സ് പരിപൂർണമായും ശാന്തമാണിപ്പോൾ. ശാന്തമായി മനസ്സുകൊണ്ട് യാത്ര തുടങ്ങാം. ശ്രദ്ധ ഇരുപുരികങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരൂ. പുരികമധ്യത്തിൽ ശിരസിനുള്ളിൽ നക്ഷത്രം പോലെ തിളങ്ങുന്ന ആത്മജ്യോതിയെ ദർശിക്കാം. ഞാൻ ദേഹമാകുന്ന വിളക്കിൽ തെളിയുന്ന ആത്മദീപമാണ്. ശാന്തമായ ദീപം. ഞാൻ ശാന്തനാണ്. ശാന്തിയാണ് എൻ്റെ സ്വധർമ്മം. ശാന്തമായ ചൈതന്യശക്തിയാണ് ഞാൻ. മിന്നാമിനുങ്ങ പോലെ ദൈവികമായ ഊർജ കണികയാണ് ഞാൻ. ശബ്ദത്തിൻ്റെ ലോകത്ത് നിന്ന് ശാന്തിയുടെ കടലിലേക്ക്, നിശബ്ദതയുടെ ലോകത്തിലേക്ക് യാത്രയാക്കുകയാണ് ഞാൻ.
ദേഹം ദേഹത്തിൻ്റെ ലോകത്തിനുമുപരി സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്ക് മകളെ സൗരയൂഥത്തിനുമപ്പുറം ബ്രഹ്മാണ്ടത്തിൻ്റെ നിറകിലേക്ക് നിശബ്ദതയുടെ ലോകത്തിലേക്ക് പരിപൂർണമായ നിശബ്ദത സൈലൻസ് വേൾഡ് മനസ്സും ശാന്തം കാവ്യനിറമാർന്ന ബ്രഹ്മാണ്ഡത്തിൻ്റെ ദിവ്യലൗകികമായ പ്രകാശപൂരിതമായ നിശബ്ദതയിൽ നിശബ്ദതയുടെ സംഗീതം ശാന്തിയാണ് മധുരമായ ശാന്തി സ്വീറ്റ് സൈലൻസ് മധുരമധുരമായ ശാന്തി എന്നെ നയിക്കുന്നത് ശാന്തിയുടെ സാഗരമായ പരമ്പുരൾ പരംപിത പരമാത്മാ സർവശക്തിവാൻ വിശ്വനാഥൻ പരമപ്രകാശത്തിലേക്കാണ് കാന്തം പോലെ പരമമായ ആകർഷണ കേന്ദ്രം ശാന്തിയുടെ കടലായ ഭഗവാനിൽ മനസ്സ് ആകർഷിച്ച് അടുക്കുകയാണ് ശാന്തിയുടെ ആ കടലിൽ മുങ്ങി സത്യം സത്യമായ ആനന്ദത്തിൽ പരമാനന്ദക്കടലിൽ പരമേശ്വരനിൽ മുങ്ങി മുഴുകിയ മനസ്സ് എല്ലാ ഭാരങ്ങളും ഇറങ്ങി സർവജന്മപാപക്കറകളും നീങ്ങി ഈശ്വര ചൈതന്യം കൊണ്ട് നിറയുകയാണ് മനസ്സ് പരമേശ്വര ചൈതന്യത്താൽ മനസ്സും ശാന്തം സന്തോഷം കൊണ്ട് നിറയുകയാണ് ബുദ്ധി ശക്തിശാലിയായി തീരുകയാണ് സംസ്കാരം സംസ്കരിക്കപ്പെടുകയാണ് ദിവ്യമായി തീരുകയാണ് പരമമായ ഈശ്വര ചൈതന്യത്തോടുകൂടി കർമ്മക്ഷേത്രത്തിലേക്ക് ഇറങ്ങുകയാണ് ഞാൻ പരമ്പുരളിൽ നിന്ന് ആ പരമചൈതന്യപ്രവാഹം ഇന്നത്തെ സുദിനത്തിൽ
മുഴുവൻ വിശ്വത്തിലേക്ക്, ലോകമാകുന്ന തറവാടിലേക്ക്, ഭാരതഭൂമിയിലേക്ക്, കേരളമെമ്പാടം, ഈ പാലക്കാട് ജില്ല മുഴുവൻ, ഈ പ്രദേശം ദേശം മുഴുവൻ, ഓരോ കുടുംബ കുടുംബങ്ങളിലേക്കും, ഓരോരോ സഹോദരാത്മാക്കളിലേക്കും, സർവാത്മബന്ധുക്കൾക്കും പരമചൈതന്യ ശക്തി നിറഞ്ഞ് മനസ്സുകളെല്ലാം ശാന്തമാകട്ടെ. സർവശക്തിവാന്റെ ശക്തി കോട്ട പോലെ, കുട പോലെ, സർവേശ്വര കുടക്കീഴിനുള്ളിൽ എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ. ആയുഷ്കാലം അത്രയും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. സർവർക്കും മംഗളമുണ്ടാകട്ടെ. മംഗളം മാത്രം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ശാന്തമായ നിർമ്മലമായ മനസ്സോടുകൂടി നമസ്കാരമുദ്രയിലിരുന്നു കൊണ്ട് നമുക്ക് ഇന്നത്തെ യോഗാദിനത്തിൻ്റെ പ്രതിജ്ഞ ഏറ്റുചൊല്ലാം. ഞാൻ ഏവർക്കും ഏറ്റുചൊല്ലാം. ഞാൻ എന്നെ സ്വയം സദാ ആരോഗ്യവാനും ശാന്തനും സന്തോഷവാനും സർവരെയും നിസ്വാർത്ഥമായി സ്നേഹിക്കുന്ന മനുഷ്യനാക്കി മാറ്റാൻ പ്രതിജ്ഞാബദ്ധനാണ്. ഞാൻ എൻ്റെ ഓരോ പ്രവൃത്തിയിലൂടെയും എനിക്ക് ചുറ്റും സമാധാനപരവും സ്നേഹനിർഭരവുമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഞാൻ പരിശ്രമിക്കും. ഇപ്പോൾ ഞാൻ ആരാണെന്നതിൻ്റെ പരിമിതികൾക്ക് അപ്പുറം കടന്ന് മുഴുവൻ ലോകവും എൻ്റേതായി കണക്കാക്കും. മറ്റെല്ലാ ജീവികൾക്കും ജീവനോടൊപ്പം എൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ ബന്ധുത്വം ഞാൻ തിരിച്ചറിയുന്നു. ഇവിടെയുള്ള എല്ലാറ്റിൻ്റെയും വൈവിധ്യത്തെയും പരസ്പര ഐക്യത്തെയും ഞാൻ തിരിച്ചറിയുന്നു. ഇനി നമുക്ക് ശാന്തി മന്ത്രം ഏറ്റുചൊല്ലാം. ഓ
സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖ ഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഇവിടെ മീനാജിയിൽ നിന്ന് ഒരു പ്രസാദ രൂപേണ ഒരു ബ്ലെസ്സിങ് ഉണ്ട്. അത് സ്വീകരിച്ചിട്ട് എല്ലാവർക്കും താഴേക്ക് പോവാം. അവിടെ നമുക്ക് കുടിക്കാൻ ചെറുതായിട്ടൊരു ലഘു ഭക്ഷണം അവിടെയുണ്ട് കഴിക്കാൻ. അത് കഴിച്ചിട്ട് എല്ലാവരും പോവാം. എല്ലാവരും നമ്മുടെ മാറ്റ് മടക്കുക. ശിവകായേ ശുഭ സന്ദേ,
राजयोगी बनो राजयोगी मेरे प्यारो बनो राजयोगी राजयोगी बनो राजयोगी मेरे प्यारो बनो राजयोगी राजयोगी बनो राजयोगी जिंदगी में परम शांति होगी मेरे प्यारो बनो दमकने लगेगा आत्मचिंतन चमकने लगेगा मन का दर्पण दमकने लगेगा चिंतन चमकने लगेगा योग पथ पर जरा चल के देखो सारा जीवन महकने लगेगा।